എല്ലാവർക്കും നമസ്കാരം ഓൺലൈൻ ടീച്ചിങ് തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ഒരുപാട് വ്യത്യസ്തമായ ആപ്പുകളും മറ്റുമൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ട് ഈ ചാനലിൽ വന്നിരുന്നു എയർലൂപ്പ ഉപയോഗിച്ചുകൊണ്ട് ഓഗ്മെൻറ്റഡ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാം ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ലാസ് റൂം എങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് പുതിയൊരു ആപ്പ് പരിചയപ്പെടുത്താനാണ് അത്ര പുതിയതല്ല പക്ഷേ അത്ര പോപ്പുലർ അല്ല എന്ന് തോന്നുന്നു ഏതായാലും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി എഫക്റ്റീവ് ആകാൻ അധ്യാപകർക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്ലാസ് എടുക്കാം ലൈവ് ക്ലാസ് എടുക്കാം അത് റെക്കോർഡ് ചെയ്യാം ആ റെക്കോർഡ് ചെയ്ത ക്ലാസ് വളരെ ഈസി ആയിട്ട് തന്നെ ക്ലാസ് റൂമുകളിലേക്ക് ഷെയർ ചെയ്യാം ടെസ്റ്റ് നടത്താനും ടെസ്റ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനും ആ ടെസ്റ്റ് വാല്യൂ ചെയ്യാനും അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് അവതരിപ്പിക്കാനും എല്ലാത്തിനും ഒരൊറ്റ ആപ്പ് അങ്ങനെ ഒരു ആപ്പ് ഫ്രീ ആയിട്ട് ലഭിച്ചാൽ അങ്ങനെ ഉണ്ടാവും അതാണ് ടീച്ച് മിൻറ്റ് എന്ന ആപ്പ് ീച്ച് മിൻറ്റ് എന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ടീച്ച് മിൻറ്റ് ഇന്ത്യൻ നിർമ്മിത ആപ്പാണ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലും ഡീറ്റെയിൽസും ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഇതിൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ആദ്യം ഏറ്റവും മുകളിൽ തുടങ്ങാം ഈ ചിഹ്നം ലാപ്ടോപ്പിൽ ഓൺ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പിൽ ഇതേ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ലാപ്ടോപ്പ് ഓർ ഡെസ്ക്ടോപ്പ് ഓൺ ആക്കിയതിന് ശേഷം ഈ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ലാപ്ടോപ്പിൽ കാണുന്ന സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം അവിടേക്ക് വരുന്നതാണ് ഇനി നമുക്ക് ഈ ആപ്പിനൊന്ന് പരിചയപ്പെടാം ഈ ആപ്പിൽ ഒരു ഭാഗത്ത് ഫസ്റ്റിലുള്ളത് ഈ ഒരു ഇൻ്റർഫേസ് ആണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗ്രോ എന്നുള്ളത് മറ്റു കുറേ പ്രോഗ്രാമുകളാണ് സോഷ്യൽ അതുകൂടാതെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് പിന്നീട് വരുന്നത് ക്ലാസ് റൂം എന്ന ഭാഗത്തേക്ക് നമുക്ക് നോക്കാം ക്ലാസ് റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് എ ക്ലാസ് റൂം എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ ക്രിയേറ്റ് എ ക്ലാസ് റൂമിൽ നമുക്ക് പുതിയതായിട്ട് ഒരു ക്ലാസ് റൂം ആരംഭിക്കാം ബി എ ഹിസ്റ്ററി സെക്കൻഡ് ഇയർ എന്ന പേരിൽ ഒരു ക്ലാസ് ആരംഭിക്കുന്നു അവിടെ നമ്മൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്ന കോഴ്സ് ഏതാണ് ഓഫർ ചെയ്യുന്ന കോഴ്സ് ഏതാണ് അത് നമുക്കിവിടെ ആഡ് ചെയ്യാം അതിനുശേഷം ട്യൂഷനാണോ കോളേജ് ആണോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ അറ്റൻഡൻസ് നമ്മളുടെ ടൈം ടേബിൾ ഇവിടെ ഫിക്സ് ചെയ്യാവുന്നതാണ് ഓരോ ദിവസത്തെയും ടൈം ടേബിൾ ഫിക്സ് ചെയ്യാവുന്നതാണ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റൻഡൻസ് എടുക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമ്മളുടെ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മളുടെ കുട്ടികളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം ഇൻവൈറ്റ് ചെയ്യുന്ന കുട്ടികൾ അവരത് ക്ലിക്ക് ചെയ്ത് ഒരു കോഡ് ഉണ്ടാവും ഈ കോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് എന്ന ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തൊരു ക്ലാസ് വഴി അത് കാണിക്കാവുന്നതാണ് അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും ടീച്ചറുടെ ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാമെന്ന് നിലവിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ക്ലാസ്സിലൂടെ നമുക്ക് നോക്കാം വി എസ് ശ്രീ ഫൈനൽ ഇയർ എന്ന ക്ലാസ് റൂമാണ് ഈ ക്ലാസ് റൂം ഓൾറെഡി സെറ്റ് ചെയ്താണ് കുട്ടികൾ കയറിയിട്ടുള്ള ക്ലാസ് റൂമാണ് ഇങ്ങനെ സെറ്റ് ചെയ്തൊരു ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത് ഒന്നാമത്തേത് നമുക്ക് ലൈവ് ചെയ്യുക എന്നുള്ളതാണ് ലൈവ് ഏറ്റവും താഴെ ലൈവ് ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈവ് എടുക്കാം ചെറിയൊരു ഭാഗം നോക്കാം ഗോ ലൈവ് ഇങ്ങനെയാണ് ലൈവ് ബട്ടൺ ഈ ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ അതിൻ്റെ താഴെയാണ് അതൊന്നും നോക്കാം ഗോ ലൈവ് ഗോ ലൈവ് കുട്ടികൾ വരുന്ന ഇങ്ങനെ നമ്മൾ ലൈവ് ഓൺ ആക്കി കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ക്ലാസ് റൂമിൽ കയറിയ അപ്പോൾ അവർ ഓരോരുത്തർ കയറും നമുക്കാണെങ്കിൽ ഓൾറെഡി തന്നെ സെറ്റ് ചെയ്യാം അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കാം അതൊന്നും അതൊന്നുമല്ലെങ്കിലും നമ്മൾ ലൈവ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ക്ലാസ് റൂമിലെ ലൈവ് ഓൺ ആയാൽ കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ അവരുടെ മൊബൈലിൽ വരും അവർ അതിനനുസരിച്ച് ക്ലാസ്സിൽ കയറാൻ കഴിയുന്നതാണ് ഈ ഇതിൻ്റെ റെക്കോർഡ് നമ്മളിപ്പോൾ റെക്കോർഡ് ഓൺ ആക്കിയത് കാണിച്ചിരുന്നു റെക്കോർഡ് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ഇതാ ഇപ്പോൾ ഇവിടെയാണ് വരിക ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ റെക്കോർഡ് ഓൺ ആവും ഈ റെക്കോർഡ് വീഡിയോ നമുക്ക് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഷെയർ ചെയ്യാൻ ഒന്ന് യൂട്യൂബ് ഷെയർ ഉണ്ട് അല്ലെങ്കിൽ താഴെ അദർ എന്നതിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വാട്സപ്പ് വഴിയോ ഇമെയിൽ വഴിയോ ലിങ്ക് അയച്ചു കൊടുക്കുകയും കുട്ടികൾ അത് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇനി ഇവിടെ തന്നെ നമുക്ക് ഡയറക്റ്റും കുട്ടികൾ കാണാൻ പറ്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് ചെയ്യാവുന്നതാണ് ഇത് കഴിഞ്ഞ കുറച്ച് നേരത്തെ എടുത്ത ഒരു ക്ലാസ്സിൻ്റെ സെഷനാണ് അപ്പോൾ കുട്ടികൾക്ക് ആ സമയത്ത് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കയറാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർക്ക് ഈ ലൈവ് കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സൗകര്യം അത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതില്ല ഓട്ടോമാറ്റിക്കലി അവരുടെ മൊബൈലിൽ ഉണ്ടാകും എന്നാൽ അവരുടെ മൊബൈൽ മെമ്മറി പോവില്ല ഇത് ടീച്ച്മെന്റിൻ്റെ ക്ലൗഡ് സ്റ്റോറിലാണ് പോകുന്നത് ഇനി അടുത്തത് ടെസ്റ്റാണ് ടെസ്റ്റ് നടത്തുന്നത് ക്രിയേറ്റ് എ ടെസ്റ്റ് എന്ന ഭാഗം ഇതിൽ രണ്ട് തരത്തിലുള്ള ടെസ്റ്റ് നടത്താൻ പറ്റും ഒന്ന് എം സി ക്യു വൺ വേഡ് ക്വസ്റ്റ്യനാണ് മറ്റൊന്ന് സബ്ജക്റ്റീവ് എന്ന് കുറച്ചും കൂടി എഴുതാനുള്ളതാണ് രണ്ട് തരത്തിലുള്ള ക്വസ്റ്റൻ നടത്താൻ പറ്റും നമുക്കൊരു എം സി ക്യു എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം എം സി ക്യു സെറ്റ് ചെയ്യാൻ ആദ്യം തന്നെ ആ ടോപ്പിക് കൊടുക്കാം ഇപ്പോൾ ഇൻറ്റേർണൽ എക്സാം അത് ഓരോരുത്തരുടെ ടൈപ്പിൽ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കുന്നു അതിനുശേഷം ടെസ്റ്റിൻ്റെ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു ഇത് നാളെയാണ് കൊടുക്കുന്നതെങ്കിൽ ജൂൺ രണ്ടാം തീയതിയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓൾറെഡി ഫിക്സ് ചെയ്യുന്നതാണ് സമയം ഫിക്സ് ചെയ്യുന്നതാണ് എത്രയാണ് ഡ്യൂറേഷൻ ഒരു ടെസ്റ്റിന് പങ്കെടുക്കാൻ പത്ത് മിനിറ്റ് കൊടുക്കുന്നു അതിനുശേഷം എത്ര ക്വസ്റ്റ്യൻ ഉണ്ട് ആറ് ചോദ്യങ്ങൾ പത്ത് മിനിറ്റിലുണ്ട് ഒരു ചോദ്യത്തിന് രണ്ട് മിനിറ്റ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാർക്ക് കുറയുന്നത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇപ്പം ആയി കഴിഞ്ഞു ഇനി അതിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യാനാണ് ഓൾറെഡി നമ്മൾ പി ഡി എഫോ ഫോട്ടോ ആക്കിയിട്ടോ ക്വസ്റ്റ്യൻ റെഡി ആക്കി വെക്കണം ആ ക്വസ്റ്റ്യൻ നമ്മൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഒരു പി ഡി എഫ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പി ഡി എഫ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മൊബൈലിൽ പോയിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സേവ് ആയി കഴിഞ്ഞു ഇങ്ങനെ സേവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇനി എങ്ങനെയാണ് എക്സാം ഉണ്ടാവുക എന്നുള്ളത് എക്സാം അവരുടെ മൊബൈലിൽ അവർ ആയിട്ടാണ് എൻറോൾ ചെയ്യുന്നത് അവരുടെ മൊബൈലിൽ ഉണ്ടാവും ഇങ്ങനെ നടന്നൊരു എക്സാം നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു വൺ വേർഡ് എക്സാം ആണ് വ്യൂ സബ്മിഷൻ എന്ന ഭാഗം കാണാം വ്യൂ സബ്മിഷൻ എന്ന ഭാഗത്തിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എക്സാം എഴുതിയ ആളുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കുട്ടികൾ ഏതൊക്കെയാണ് എഴുതിയത് ഓരോരുത്തരുടെയും എക്സാമിൻ്റെ ഡീറ്റെയിൽസ് അവർ ഏതാണ് ആൻസർ എഴുതിയിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ് ഈ മൊത്തത്തിൽ ആ ക്ലാസ്സിലുള്ള മൊത്തത്തിലുള്ള റിസൾട്ടാണെങ്കിലും റാങ്ക് ആണെങ്കിലും ഏറ്റവും മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണാം ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് കുട്ടികളുടെ ഡീറ്റെയിൽസ് അവരുടെ മാർക്ക് അവരുടെ റാങ്ക് എല്ലാം അറിയാൻ സാധിക്കും ഇനി ഒരു ഡീറ്റെയിൽഡ് ആണ് നടത്തേണ്ടത് സബ്ജക്റ്റീവ് എക്സാം ആണ് നടത്തുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുന്നു അതിനുശേഷം ആ എക്സാമിൻ്റെ പേര് പേരെഴുതിയതിനു ശേഷം നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്ന് എഴുതിയതിനു ശേഷം സമയം നിശ്ചയിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ കുറവ് കൊടുക്കരുത് എന്നാണ് പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും കൊടുത്ത് മാർക്കും കൊടുത്തതിന് ശേഷം അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നമ്മളുടെ ക്വസ്റ്റ്യൻ അറ്റാച്ച് ചെയ്യണം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സെറ്റാക്കി വെച്ചത് അറ്റാച്ച് ചെയ്യുന്നു അറ്റാച്ച് ചെയ്തോടുകൂടി സൊല്യൂഷൻ വേണമെന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞോടുകൂടി കൂടി നമ്മളൊരു ഇത് ആയി കഴിഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ എഡിറ്റ് നടത്താവുന്നതാണ് എഡിറ്റ് ബട്ടൺ ഉണ്ട് സബ്മിഷൻ കാണാവുന്നതാണ് സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കിട്ടുന്നതാണ് ഇതാണ് ഇപ്പോൾ കുട്ടികൾക്ക് അത് കഴിഞ്ഞു കുട്ടികൾ ഇങ്ങനെ നടന്നിട്ടുള്ള എക്സാമിൻ്റെ റിസൾട്ട് എങ്ങനെ ആയിരിക്കും നോക്കാം അതിൻ്റെ വ്യൂ സബ്മിഷൻ നോക്കാം ഇത് അങ്ങനെ നടത്തിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് സബ്ജക്റ്റ് എക്സാം ആണ് അതിലെ ഒരു കുട്ടി ഇപ്പോൾ സഫിയ ഹിബ ആ കുട്ടിയുടെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവാലുവേഷൻ ബട്ടൺ നെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ ആ കുട്ടിയുടെ സബ്മിഷൻ കാണാൻ പറ്റും ആ സബ്മിഷൻ ഇതാണ് സബ്മിഷൻ അപ്പോൾ ഇത് വായിക്കുക വായിച്ചതിന് ശേഷം അതിൻ്റെ മാർക്ക് ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ് ഞാൻ കുറച്ച് നേരത്തെ രേഖപ്പെടുത്തിയതാണ് ഇവിടെ എട്ട് മാർക്ക് ഇതിൻ്റെ ശേഷം നമ്മളതിൻ്റെ കമൻ്റ് അടിക്കുന്നു കമൻറ്റ് ഗുഡ് എക്സലൻറ്റ് വെരി ഗുഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിക്കുന്നു സേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അതിൻ്റെ റിസൾട്ട് വരും ഇങ്ങനെ ഓരോരുത്തരുടെയും മനസ്സിലാകും ഓരോരുത്തരുടെയും അവരുടെ സബ്മിഷൻ നമുക്ക് നോക്കിയിട്ട് ഇതിപ്പോൾ അവർ സബ്മിറ്റ് ചെയ്തതാണ് ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അവർ എഴുതിയതിന് ശേഷം ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യുന്നു അതിൻ്റെ മാർക്ക് ഇവിടെ രേഖപ്പെടുത്തുന്നു എക്സലൻ്റ് അടിക്കുന്നു സേവ് ചെയ്യുന്നു ആ കുട്ടിക്ക് അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നു ഇനി മുഴുവനായിട്ടും ആ റിസൾട്ട് മുഴുവനായിട്ടും നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ മുകളിൽ കാണിച്ചത് പോലുള്ള മുകളിൽ പോയിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ആ ഡാറ്റ എടുക്കാവുന്നതാണ് ഇനി അടുത്ത ഭാഗത്തേക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻ്റ് ആണ് സ്റ്റുഡൻറ്റ് എന്ന ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവിറ്റേഷൻ അയച്ച കുട്ടികൾ അവർ മുഴുവനും ഇവിടെ എത്തിയിട്ടുണ്ടാകും മുകളിൽ ഒരു ടിക്ക് ബട്ടൺ ഉണ്ടാകും ഗ്രീൻ ടിക്ക് ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അതെത്തു കയറാൻ പറ്റുക അതായത് നമ്മൾ എക്സി നമ്മളൊരു ഇൻവിറ്റേഷൻ അയച്ച് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പർ അടിച്ചുകൊണ്ട് അവർ അടിച്ചാൽ നേരെ ഇതിൽ കയറില്ല അതിനുശേഷം നമ്മളിവിടെ ടിക്ക് ബട്ടൺ ഉണ്ട് ആ ടിക്ക് ബട്ടൺ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ കുട്ടികൾ അകത്ത് കയറുന്നത് അങ്ങനെ അകത്തു വേറെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവുക നമുക്കൊരു കുട്ടിയെ വിളിക്കണമെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യണമെങ്കിൽ ഈ സ്റ്റുഡൻറ് എന്ന ഭാഗത്ത് പോവുകയും അവിടെ ഫോൺ എന്ന ഭാഗത്ത് ക്ലിക്ക് നമുക്ക് കോൾ ചെയ്യാൻ പറ്റും ഒരു കുട്ടിയെ ഡയറക്റ്റ് കോൾ ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ ക്ലാസ് റൂമിലുള്ള കുട്ടികളുടെ പേര് ഓർത്തു വെക്കുകയോ അത് അത് സെർച്ച് ചെയ്യേണ്ട ഒന്നും ബുദ്ധിമുട്ടില്ല ആ ക്ലാസ് റൂമിൽ കയറുന്നു ആ ആപ്പ് എടുക്കുന്നു ക്ലാസ് റൂമിൽ കയറുന്നു ഏത് കുട്ടിയാണ് വിളിക്കേണ്ടതുണ്ടെങ്കിലും എടുക്കാം അതുപോലെ തന്നെ ഒരു കുട്ടിയെ റിമൂവ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബട്ടൺ അമർത്തിയാൽ മതി ഇനി അടുത്തത് ചാറ്റാണ് ചാറ്റ് നമ്മൾ കുട്ടികളുമായിട്ടുള്ള നോർമൽ ചാറ്റ് ഇവിടെ നടത്താവുന്നതാണ് വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്നത് പോലെ ഇവിടെ ചാറ്റ് ചെയ്യാവുന്നതാണ് മറ്റ് ഡീറ്റെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം ഈ ഭാഗത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതാണ് ചാറ്റ് ഓപ്ഷൻ അടുത്തത് നോട്ടീസ് ബോർഡാണ് നോട്ടീസ് ബോർഡ് ഒരു വളരെ സൗകര്യമുള്ള ഒരു ഏരിയയാണ് നോട്ടീസ് ബോർഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാംസും എല്ലാം നമുക്ക് നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കാവുന്നതാണ് നമ്മൾ ഒരു നോട്ടീസ് ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നു അതിനുശേഷം എന്തെങ്കിലും ബ്രോഷർ മറ്റുണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ ബ്രോഷറ് നമ്മളിവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് കുട്ടികൾക്ക് ആ നോട്ടിഫിക്കേഷൻ ലഭിക്കും അടുത്തത് അസൈൻമെൻറ് ആണ് അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അസൈൻമെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്ത് അറ്റാച്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ അസൈൻമെൻ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യും അത് നമുക്ക് ഇവാലുവേറ്റ് വാലിറ്റ് ചെയ്യുന്നതാണ് ഇനി അടുത്തത് സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് മൂന്ന് തരത്തിലുള്ള സ്റ്റഡി മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഒന്ന് ആഡ് ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് പി ഡി എഫ് മറ്റു സാധനങ്ങൾ കൊടുക്കാം ഇമേജസ് ഡയറക്റ്റ് ഫോട്ടോ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഇമേജസ് ഇവിടെ അപ്ലോഡ് ചെയ്തുകൊണ്ടോ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇമേജസ് ആയിട്ട് കൊടുക്കാവുന്നതാണ് യൂട്യൂബ് വീഡിയോ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ കാണിച്ചത് കേരള ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ യൂട്യൂബ് വീഡിയോ അവിടുന്ന് അതിൻ്റെ യു കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്താൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കവിടെ കൊടുക്കാൻ പറ്റും ഇതാണ് യൂട്യൂബ് വീഡിയോ എന്ന ഭാഗത്ത് അപ്പോൾ സ്റ്റഡി മെറ്റീരിയലായി അസൈൻമെൻറ്റായി നോട്ടീസ് ബോർഡായി ചാറ്റ് കുട്ടികളുമായി ചാറ്റായി സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റ് രണ്ട് തരത്തിലുള്ള ടെസ്റ്റ് നടത്താൻ പറ്റും റെക്കോർഡിംഗ് ഇവിടെ അവൈലബിളാണ് നമ്മളെടുത്ത ക്ലാസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്ലാസ്സിൻ്റെ മൊത്തത്തിലുള്ള സമ്മറിയും ലഭിക്കും ഇതാണ് ഈ ഒരു ക്ലാസ് റൂമിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ അതുകൂടാതെ ഇനി നമുക്ക് ലഭിക്കുന്ന മറ്റൊന്നാണ് സോഷ്യൽ എന്ന ഭാഗം സോഷ്യൽ എന്ന ഭാഗത്തിൽ പോയാൽ ഇവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഇന്നൊവേഷൻസും നമുക്കും അപ്ലോഡ് ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്തുകൊണ്ട് അപ്ലോഡ് ചെയ്യാം ഗ്രോ എന്ന ഭാഗത്ത് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ട് ഡീറ്റെയിൽ ഞാൻ പഠിച്ചിട്ടില്ല ഇനി അക്കൗണ്ട് എന്ന ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ചാറ്റ് ഓപ്ഷൻ കാണുന്നുണ്ട് അതുകൂടാതെ ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനുള്ള ട്യൂട്ടോറിയൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വാച്ച് ട്യൂട്ടോറിയൽ വീഡിയോ എന്ന ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്യൂട്ടോറിയൽ ഓരോ സെഷനും ഉപയോഗിക്കുന്നതിൻ്റെ വിശദമായ ചെറിയ ട്യൂട്ടോറിയൽ യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ് ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കാവുന്നതാണ് അതുകൂടാതെ ഇവിടെ ഒരു ഷെയർ ഇൻവൈറ്റ് ടീച്ചേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുവഴി നമ്മളുടെ സുഹൃത്തുക്കൾക്ക് അധ്യാപകർക്ക് ഈ വീഡിയോ ഈ ആപ്പിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുമ്പോൾ അതിൻ്റെ ഒരു കോഡ് കൂടെ കൂടെ നൽകേണ്ടതാണ് ആ കോഡ് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യും അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് അവർ ആ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കയറുകയാണെങ്കിൽ അവർ കുട്ടികളെ ആഡ് ചെയ്യുകയും ക്ലാസ് എടുക്കുകയും ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി നമുക്ക് പോയിന്റ് ലഭിക്കും അങ്ങനെ പോയിന്റ് ലഭിക്കുകയും ആ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സമ്മാനങ്ങളൊക്കെ ലഭിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ സമ്മാനം ലഭിച്ചവരുടെ ലിസ്റ്റ് അവർ ഇടക്കിടക്ക് പ്രദർശിപ്പിക്കാറുണ്ട് ഇവിടെ ഫേസ്ബുക്ക് പേജുണ്ട് അതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് ഒറ്റ നോട്ടത്തിൽ വളരെ പെട്ടെന്ന് അവതരിപ്പിക്കാൻ തോന്നിയത് അപ്പോൾ നമുക്കൊരു എൽ എം എസ് ആയിട്ട് തന്നെ ഇതിനെ പറയാവുന്നതാണ് ഒരു ലേണിംഗ് മാനേജ്മെൻറ്റിൻ്റെ മൊത്തത്തിൽ ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മൊത്തത്തിൽ ഒരു ക്ലാസ് റൂം നമുക്ക് മൂന്ന് ക്ലാസ് റൂം ഉണ്ടെങ്കിൽ മൂന്ന് ക്ലാസ് ഏത് ക്ലാസ് ആണോ ഏത് സബ്ജക്റ്റ് ആണോ അതിനൊക്കെ കുട്ടികളെ കയറ്റി അവിടെ ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇതിൽ ഏറ്റവും വലിയൊരു സൗകര്യം വന്നിട്ടുള്ളത് ഇതിൻ്റെ മെമ്മറി മുഴുവനും ടീച്ച്മെൻറ്റിൻ്റെ ക്ലൗഡിൽ പോകുന്നതുകൊണ്ട് തന്നെ വളരെ സൗകര്യമായിട്ട് അതിൻ്റെ സ്പേസും മെമ്മറിയും പോകുന്ന പ്രശ്നമില്ല ഇപ്പോൾ യൂട്യൂബ് വീഡിയോ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമുക്കതിൻ്റെ ലിങ്കാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് ആ വീഡിയോ കാണാൻ പറ്റും അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് വന്നിട്ടുള്ള ചില കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട് പഴയ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ചിലർക്കൊന്നും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചിട്ട് വേണം ഇപ്പോൾ അറിഞ്ഞ ഒരു വിവരം നിങ്ങളുമായിട്ട് പങ്കുവെക്കുക മാത്രമാണ് അപ്പോൾ വീണ്ടും ഇത്തരം വീഡിയോകളുമായി ഇത്തരം ഇൻഫർമേഷനുമായിട്ട് വരാം അങ്ങനെ വരുന്ന സമയത്ത് കാണണമെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്